ആരും ഇല്ലാണ്ട് മരിക്കോ ആരും ഇല്ലാണ്ട് അച്ഛനും ജീവിച്ചോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നെ നോക്കണ്ട, ഞാൻ നിങ്ങളെ ചതിച്ചത്, നിങ്ങളെ ചീറ്റിയതിന്, നിങ്ങളെ ചീറ്റിയിട്ട് നിങ്ങളെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ നിന്നോട് പറഞ്ഞ ചീറ്റ് ചെയ്ത് എനിക്ക് വിഷയമല്ല, ഞാൻ അതിന്റെ പൊന്നുപോലെ നോക്കിക്കോളും. ഞാൻ എപ്പോഴും വന്നു ചീറ്റ് ചെയ്ത് എനിക്ക് വിഷയമല്ല, എന്തുകൊണ്ട് പറ്റൂല. ഇസ്രയേൽ പലസ്തീൻ വിഷയം നടക്കുകയാണ്, കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം നടക്കുകയാണ്, അങ്ങനെ നിരവധി നിരവധി വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാർ ഓരോ മണിക്കൂറുകളിലും നമ്മുടെ ലോകത്ത് മരിച്ചു വീഴുന്ന വല്ലാത്തൊരവസ്ഥ നമുക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം വേണമായിരുന്നോ, ഇതിനെക്കുറിച്ച് സംസാരിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടായേക്കാം. അല്ല, ഈ വിഷയത്തിൽ ഖാദറിൻ്റെ അഭിപ്രായം പറയേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ടായേക്കാം. ഇപ്പം താല്പര്യമില്ലാത്ത ആളുകളോട് ഞാൻ പറയാണ്, ഇത് മല്ലു ട്രാവലറുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ എന്നെ അനാവശ്യമായിട്ട് മെൻഷൻ ചെയ്ത ഒരു വിഷയമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്, വേറൊന്നും കൊണ്ടല്ല. ഇനി എൻ്റെ കാര്യമാണ് എങ്കിൽ പോലും, ഞാനൊരു 3 ദിവസമായിട്ട് കാസർഗോട്ടെ സൺറൈസ് ആശുപത്രിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വല്ലാത്തൊരു ദുരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പനി ഉണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, കഫം ഉണ്ടായിരുന്നു, എല്ലാം കൊണ്ടും വീർപ്പ് മുട്ടിയ വല്ലാത്തൊരവസ്ഥ. എങ്ങനെയൊക്കെയോ അതിനെ അതിജീവിച്ച് ഇവിടെ വന്ന് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാനുള്ള കാരണം ഈ അനാവശ്യമായിട്ട് എന്നെ മെൻഷൻ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. വിഷയം വേറൊന്നുമല്ല, മല്ലു ട്രാവലറിൻ്റെ ആദ്യ ഭാര്യ, അങ്ങനെ തന്നെ പറയാം, അങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കറിയുക. ഇപ്പോൾ മല്ലു ട്രാവലറിൻ്റെ ആദ്യ ഭാര്യ മല്ലു ട്രാവലറിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചു. മല്ലു ട്രാവലറിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം. ആ ആരോപണത്തിൽ എന്തെങ്കിലും സത്യമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എങ്കിൽ, കോടതിയിലും അല്ലാതെയും പോയി മല്ലു ട്രാവലറിന് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് ആ സഹോദരിയോട് പറയാനുള്ളത്. പറ്റാവുന്ന രീതിയിൽ അത്തരം കാര്യങ്ങളിൽ വ്യക്തമായ തെളിവുകളുണ്ട് എങ്കിൽ എൻ്റേതായിട്ടുള്ള പിന്തുണയും തരാൻ ഞാൻ തയ്യാറാണ്, തെളിവുകളുണ്ട് എങ്കിൽ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊന്നും ഇല്ല എങ്കിൽ മല്ലു ട്രാവലർ നിയമപരമായിട്ട് നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകട്ടെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ഈ രണ്ടു പേരുടെയും കാര്യത്തിൽ ഞാൻ ഇടപെടാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിലവിൽ ഉദ്ദേശിച്ചതിൻ്റെ കാരണം, ഞാനൊരു അഭിമുഖം നടത്തിയിരുന്നു മല്ലു ട്രാവലറുമായിട്ട്. ഈ അഭിമുഖത്തിനിടയിൽ ഞാൻ മല്ലു ട്രാവലറിനോട്, ഇപ്പോൾ ഒരാൾ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് അഭിമുഖം ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം മല്ലുവിനെ ഞാൻ വിളിച്ചതല്ല, മല്ലു ഈ വഴിക്ക് ഗോവ പോകുന്ന സമയത്ത് എന്നെ വന്ന് കാണുകയും എൻ്റെ ഓഫീസിൽ കയറുകയും അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ അഭിമുഖത്തിൽ ഞാൻ മല്ലുവിനോട് ചോദിച്ചു മല്ലുവിൻ്റെ പേഴ്സണൽ ലൈഫ്, അതിൽ ആദ്യ ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ച സമയത്ത് മല്ലു ആദ്യ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യണം, അത് നിങ്ങളൊന്ന് കാണണം. കാരണം അത് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അല്ല, ഈ ആദ്യ ഭാര്യയുടെ വിഷയം ഞാൻ പറയാനുള്ള കാരണം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. താങ്കൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. ഇല്ല, നീ പറഞ്ഞോ. അപ്പോൾ ആ ഒരു അനുഭവം ആക്ച്വലി മല്ലുവിനെ ഭയങ്കരത്തിൽ സ്വാധീനിച്ചു, അതൊന്ന് പറയാം പ്രേക്ഷകർക്ക്. അല്ല, ഓക്കെ, അല്ല സങ്കടമൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ സമയത്ത് ഞാൻ യു എയിലായിരുന്നു, ഞാൻ ഫുജേറയിലെ, ഫുജേറേൻ്റെ അവിടെ ഒരു മാളുണ്ട് കാലിഫോർണിയ. ഞാൻ ഞാൻ വർക്ക് ചെയ്ത് ലുത്ഫി എന്ന് പറഞ്ഞ കമ്പനിയിൽ നോബിൾ എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക്സ് ഡിവൈസിൻ്റെ അത് സെയിൽ ചെയ്യുന്ന ഒരു മർച്ചൻഡൈസർ ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ആ ഒരു ഫുജേറ മാളിൽ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് പൊളിച്ചിട്ട് പറഞ്ഞു, നീ ഞാൻ അർജൻറ്റായിട്ട് നാട്ടിലോട്ട് വരണം. ഞാൻ ചോദിച്ചു എന്താ പറ്റിയ ഫോർണിങ്ങിന് ഇവളിങ്ങനെ ഒരാളുടെ കൂടെ പോയി. ഞാൻ നിങ്ങൾ ഇതായിരുന്നു പറഞ്ഞത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ഇപ്പം മല്ലുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ വിവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മല്ലുവിൻ്റെ ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഏതാണ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പം അതിനിടയിൽ ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പോൾ ഈ ചോദ്യം ഞാൻ ചോദിച്ചതാണ്, അതിന് മറുപടി തന്ന വ്യക്തി മല്ലുവാണ്.
മല്ലുവാണ് തൻ്റെ ആദ്യ ഭാര്യ ഒളിച്ചോടി പോയത് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ടത് മല്ലുവാണ്, അതല്ല എങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ആദ്യ ഭാര്യയാണ്. കാരണം ആദ്യ ഭാര്യ ഇപ്പോഴാണ് വന്നത്, എനിക്ക് തോന്നുന്നു ഇത് ഒരു കൊല്ലം മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ വന്ന അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ എങ്കിൽ പോലും എന്നെ ഒരു പ്രാവശ്യം പോലും ഈ ആദ്യ ഭാര്യ ഈ വിഷയം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടില്ല എന്നുള്ളത് ഞാനിവിടെ പറയാം. എന്നെ വിളിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയി അവർക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണ് എന്നവർക്ക് പറയാം. ഇനി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പി ജയരാജനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വി ഡി സതീശനെതിരെ ഏഷ്യാനെറ്റിൽ വിനു വി ജോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിമുഖത്തിൽ വി ഡി സതീശനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ ആ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ വിനു വി ജോണിനെതിരെ ആരെങ്കിലും മാനനഷ്ട കേസ് കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ട് കൊടുക്കില്ല? അത് ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെയാണ് കൊടുക്കേണ്ടത്. ആരാണോ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആ വ്യക്തിക്കെതിരെയാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് വിനു വി ജോണിനെതിരെ അല്ല. അതായത് ഈ അഭിമുഖത്തിൽ എനിക്കെതിരെ അല്ല മാനനഷ്ട കേസ് കൊടുക്കേണ്ടത്. ഇനി കാര്യത്തിലേക്ക് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, ഇങ്ങനെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ചോദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വിശദീകരണം ഈ മല്ലുവിനോട് കേട്ടായിരുന്നു എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും. അതിനെനിക്കൊരു ഉത്തരം നൽകേണ്ടതുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എനിക്ക് ബാക്കിയുള്ളവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി ഇടപെടാനും പോകുന്നില്ല. എനിക്ക് താല്പര്യം, ഞാനൊരു വഴിപോക്കനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അറിയാതെയോ അറിഞ്ഞോ ഇതിൽ കയറി ഇടപെട്ടു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇതിൽ ഈ ഒളിച്ചോട്ടം നടന്നിട്ടുണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരുപാട് ഓഡിയോ ക്ലിപ്സുകൾ കിട്ടിയിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്സുകൾ എന്ന് വെച്ചാൽ കോൾ റെക്കോർഡിങ്ങുകൾ. അപ്പോൾ അതിലെ പലതിൽ നിന്നും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട്, അത് എടുത്തു പറഞ്ഞു ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വെക്കുന്നുള്ളത്. കാരണം വലിയ ക്ലിപ്പുകളാണ്, അതിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരും. അപ്പോൾ എനിക്ക് ആരെയും മോശമാക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യം എൻ്റെ സൈഡ് ആവർത്തിച്ച് പറയുന്നു, എൻ്റെ സൈഡ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്ലിപ്പുകൾ ഞാനിവിടെ വെക്കുന്നു, കട്ട് ചെയ്തെടുത്ത രണ്ട് ക്ലിപ്പ്. അത് കേട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക, അതിനപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ നിന്നോട് പറഞ്ഞ ചീറ്റ് ചെയ്ത് എനിക്ക് വിഷയമല്ല, ഞാൻ അതിന് പൊന്നുപോലെ നോക്കിക്കോളൂ. ഞാൻ എപ്പോഴും വന്നു വേണ്ട, ചീറ്റ് ചെയ്ത് എനിക്ക് വിഷയമല്ല, എന്തുകൊണ്ട് പറ്റൂല. ഒന്ന് കഴിഞ്ഞു, ഇനി അടുത്തത് അനുഭവിക്കുന്നത് എന്റെ വീട്ടുകാരും പിന്നെ മറ്റൊന്ന് ഞാനും കഴിഞ്ഞല്ലോ. പിന്നെ ഓക്കെ, ഞാൻ ഇന്നെ വിളിക്കുന്നില്ല. ഓക്കെ, പിന്നെ നിന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ അഗ്രിമെന്റ് എഴുതിക്കോ. എന്റെ മോൻ എനിക്ക് തരണോ, എന്റെ മോനെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് തരണോ, ഓനെ പഠിപ്പിക്കാനോ ആക്കാനോ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് തരണോ, എല്ലാ ഉത്തരവാദിത്തം. നിനക്ക് എപ്പോ നിനക്ക് വേണ്ടാഴ്ച നീ വന്നോ, പിന്നെ നിനക്ക് എത്ര ദിവസം, 5 ദിവസമൊക്കെ 10 ദിവസമൊക്കെ വേണോ നീ കൂട്ടിട്ട് പോവാം. പക്ഷേങ്കിൽ ഓന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്ക് മാത്രം എടുക്കണം, ഇത്രയേ ഉള്ളൂ. നിനക്ക് കാണാൻ കൂട്ട കൊണ്ടുപോവാ, നിനക്ക് ഓനെ കാണാൻ കൂട്ട കൊണ്ടുപോവാ. പക്ഷേങ്കിൽ ഓന്റെ എന്റെ ഉത്തരവാദിത്തം എന്റെ മോനായിട്ട് എന്റെ ഇതിൽ ഒന്ന് വീടിച്ചിരിക്കണം. എനിക്ക് ഓനെ ഇത്ര പറഞ്ഞിട്ടു, ഇത്ര ചെയ്തിട്ടു, കാല് പിടിക്കുന്ന പിടിച്ചിട്ടു. ഈ രണ്ട് ക്ലിപ്പില് ഞാൻ ഈ രണ്ട് ക്ലിപ്പിനെ വിശദീകരിക്കാനും പോകുന്നില്ല, എനിക്കതിൽ താല്പര്യമില്ല. ഈ രണ്ട് ക്ലിപ്പിലും പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ ഈ ഓഡിയോ ക്ലാരിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ടോളൂ എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. കാരണം എന്തുകൊണ്ട് ഖാദറെ ഇത്ര വലിയ ആരോപണം വന്നിട്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് ഈ രണ്ട് ഓഡിയോ കേട്ടു. ഇനി ഈ ഓഡിയോ എൻ്റേതല്ല എന്ന് ഈ സഹോദരി പറയുന്നുണ്ട് എങ്കിൽ ആ ഭാഗവും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. സഹോദരി പറയുകയാണ് ഇത് എൻ്റെ ഓഡിയോ അല്ല, ഞാനിങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ഉണ്ട് എങ്കിൽ എനിക്കും കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
അപ്പം അതും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ആരെയും ഭീഷണിപ്പെടുത്താനോ ഞാനിവിടെ ആരെങ്കിലും മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മല്ലു ട്രാവലറുമായി ബന്ധപ്പെട്ട് ഇവർ വേർപിരിഞ്ഞതിന് ശേഷം മറ്റൊരാളുമായിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ടാവുകയും അതിനുശേഷം ഇവർ സ്വാഭാവികമായിട്ടും മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ കുടുംബജീവിതം കൊണ്ടുപോവുകയും അതിനുശേഷം മറ്റൊരു വ്യക്തിയിലേക്ക് അവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. ഏകദേശം നാലോളം റിലേഷൻഷിപ്പ്. അതിലൊന്നും തെറ്റൊന്നും പറയാനില്ല, കാരണം രാജ്യത്തെ നിയമപരമായിട്ട് അതിനുള്ള അനുവാദവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടുണ്ടല്ലോ. തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം നിയമപരമായിട്ട് അങ്ങനെയുള്ള അവകാശങ്ങൾ ഉള്ളിടത്തോളം കാലം അത് നിയമപരമായിട്ട് തെറ്റല്ല. അങ്ങനെ നാലോളം റിലേഷൻഷിപ്പ് ഈ പറയപ്പെടുന്ന ആളിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇനി അല്ല എന്ന് അവർക്ക് പറയാനുണ്ടെങ്കിലും അതും ഞാൻ കേൾക്കാൻ തയ്യാറാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ അതും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ സഹോദരി എന്നെ ബന്ധപ്പെട്ട് മല്ലു ഇങ്ങനെയൊക്കെ പറയാനുണ്ട് എന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കറിയാമേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് എൻ്റെ സഹോദരി, ഈ ഡിഫോമേഷൻ ഫയൽ ചെയ്യുമ്പോൾ എൻ്റെ പേര് അതിൽ ആഡ് ചെയ്യണം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ്? നിങ്ങൾ ആ ഡിഫോമേഷൻ ഒന്നും പിൻവലിക്കാൻ പോകണ്ട. ഞാൻ നിങ്ങളോട് എനിക്കെതിരെ അങ്ങനെ നിയമപരമായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പൊക്കോളൂ, പക്ഷെ പ്രേക്ഷകർ അറിയണമല്ലോ. കാരണം ഞാൻ ഏതെങ്കിലും ഒരു പെട്ടുന്നനെ ഒരു അന്തരീക്ഷത്തിൽ നിന്നെടുത്തു കൊടുത്ത ഒരു സാധനമല്ല. അല്ലെങ്കിൽ മല്ലു ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ ഭാഗം തെളിയിക്കണമല്ലോ. കാരണം നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ പല ചാനലുകളിൽ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളതിൽ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. അത് കോടതിയും നിയമവും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി അതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കി അവരെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കണ്ടോട്ടെ. ഞാൻ അതിപ്പോൾ ആവർത്തിച്ചും പറയാം, പക്ഷേ എൻ്റെ കാര്യം നിങ്ങൾ അനാവശ്യമായിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ ആവർത്തിച്ചു പറയാണ്, ഈ ഓഡിയോ ക്ലിപ്പിലുള്ള കാര്യങ്ങൾ അത് ചെറിയ ഭാഗം മാത്രമാണ്, വലിയ മുഴു നീള ഓഡിയോ ക്ലിപ്പുകളുണ്ട്. എനിക്കതിടാൻ താല്പര്യമില്ല. ആവർത്തിച്ചു പറയുന്നു, എനിക്കത് പബ്ലിഷ് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല, യാതൊരു താല്പര്യവുമില്ല. മകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമില്ല, താല്പര്യമില്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയാം. അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗം ചോദിച്ച ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ മല്ലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹത്തിനെ ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ പിന്തുണക്കാനോ ഞാൻ പോകത്തില്ല. നിയമപരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ, അതിൽ നിയമപരമായിട്ട് എന്തെങ്കിലും നടപടിക്രമങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതൊരാളെയും പോലെ ഞാനും സംസാരിക്കാനുണ്ടാകും, അതിലെൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാകും എന്നുള്ളതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാര്യം ഉണ്ടാകില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, ഇതൊരു അനാവശ്യ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.